ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു പഴയ കാല നാടൻ പലഹാരമായ അവൽക്കപ്പയാണ് പുതിയ തലമുറയ്ക്കൊന്നും ഈ അവൽക്കപ്പ കേട്ടിട്ടുണ്ടാവില്ല പണ്ടുള്ള കാലങ്ങളിൽ നാലുമണിക്കുള്ള ഒരു പ്രധാന ഭക്ഷണമായിരുന്നു ഈ അവൽക്കപ്പ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണവുമാണ് പണ്ടൊക്കെ കപ്പ ഇതുപോലെ ഉണ്ടാക്കി വെക്കുമായിരുന്നു ഇതിന്റെ രുചി വളരെ നല്ലതാണ് ഈ അവൽക്കപ്പ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം അവലുകപ്പ ഉണ്ടാക്കുന്നതിന് ഞാൻ ഒരു കിലോ കപ്പ നല്ല കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത് നമുക്കിനി ഒന്ന് തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ട് ഉടനെ തന്നെ കോരിയെടുക്കുകയും വേണം തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ തന്നെ പശ പൂന്തളം വരെ കഴുകിയിട്ട് നമുക്ക് വാലിക്ക് വെക്കാം ഒരു പാത്രത്തിനകത്ത് ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ഈ കപ്പ അതിലേക്കിട്ട് വേണാൻ അനുവദിക്കരുത് ഒന്ന് നല്ലായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്കിത് ഊറ്റിയെടുക്കണം വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട് നമുക്ക് കപ്പയെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കപ്പ മുഴുവൻ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഒന്ന് തിളയ്ക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതിനകത്ത് വെക്കാം തിളച്ച് വരുന്നുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ ആ പശമയമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ടാപ്പ് തുറന്ന് നല്ലതുപോലെ വെള്ളം ഒഴിച്ചാലേ ആ പശമയം പോകത്തുള്ളൂ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ പശയെല്ലാം കളഞ്ഞു നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതിന് നമുക്ക് നല്ലപോലെ വെള്ളം പോകുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലതുപോലെ ഇതിൻ്റെ വെള്ളമെല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ് കുറച്ചും കൂടെ വെള്ളം ഒന്ന് വലിഞ്ഞോട്ട് നിര നമുക്കിത് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കണം നമ്മളിത് ട്രെയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് ഉണക്കിയെടുക്കാം മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ നന്നായിട്ട് ഈ അവൽ കപ്പ ഉണക്കിയെടുത്തതാണ് നല്ല കിരികിരാന്നുള്ള ഇതിലാണ് നമ്മൾ ഉണക്കിയെടുത്തത് ഈ കപ്പ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് എടുക്കാം ഉണക്കിയെടുത്ത് അവലുകപ്പ നമ്മളൊരു പാത്രത്തിലോട്ട് എടുത്തു ഒരു ഒന്നര കപ്പ് തേങ്ങ എടുത്തു തേങ്ങ കൂടിയാലും കുഴപ്പമില്ല ഒരു കപ്പ് ശർക്കര ഞാൻ ചീകിയെടുത്തതാണ് ഈ അവലുകപ്പ ഉണ്ടാക്കുന്നതിന് ശർക്കര പാനീയക്കാട്ടിൽ ഇങ്ങനെ ചീകിയെടുക്കുന്ന ശർക്കരയാണ് വേണ്ടത് ഈ ശർക്കരയിൽ കല്ലൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് ചീകയെടുത്തത് ഉണ്ടാക്കുന്നതിന് ശർക്കര ചീകിയതാണ് നല്ലത് ഈ അവലുകപ്പയിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ വേണം നമുക്കിതിനും പൊടിച്ചെടുക്കാം പണ്ടൊക്കെ ഉരുലിലാണ് ഇത് ഇടിച്ചെടുത്തിരുന്നത് ഇപ്പം അതൊക്കെ ഇല്ലാതായി നമുക്ക് ഈ കപ്പ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ഈ കപ്പ രണ്ടായിട്ടിട്ട് പൊടിച്ചെടുക്കാം തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് നമുക്കിത് അടച്ചൊന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇത് നമ്മൾ പൊടിച്ചെടുത്തു ബാക്കിയും കൂടെ നമുക്കൊന്ന് പൊടിച്ച് ഒന്നിച്ചെടുക്കാം കപ്പ നമ്മൾ പൊടിച്ചെടുത്തു രണ്ടും ഒന്നിച്ചാൻ ഇട്ടു നോക്കിയാൽ ഇതുപോലെ പൊടിച്ചെടുക്കണം ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കത്ത് ഒഴുതി കൂടുതൽ ഇത് പൊടിയെത്തുമില്ല ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് തേങ്ങ എടുത്ത് വെച്ചതിട്ട് കൊടുക്കാം ചീയ എടുത്ത ഒരു കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഏലക്ക പൊടിയും കൂടി ഇട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി ഒത്തിരി ഇട്ടങ്ങ് അടിക്കരുത് കൂടുതൽ അടിച്ചു പോയെങ്കിലും അത് വെള്ളമായി പോകും അങ്ങനെ വെള്ളം തരിതരിയായിട്ട് തന്നെ നമുക്ക് കിട്ടണം നമുക്ക് ഇതൊന്നും അടിച്ചുകൊണ്ട് വരാം നമ്മളിതൊന്ന് അടിച്ചെടുത്തു ഇത് പാത്രത്തിലേക്ക് മാറ്റാം കൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ശർക്കരയും തേങ്ങായും എല്ലാം നല്ല രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ വേണേ ചേർക്കാം ഇതുപോലെയാണ് ഈ അവലുകപ്പ ഇരിക്കേണ്ടത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്റെ റെസിപ്പി ഇഷ്ടമായാല് ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ ബായ്